ഫോണടിയുന്നുണ്ടല്ലോ. തരാ വിളിക്കുന്നേ. അമ്മയാ മോള് അപ്പുറത്താത്തുണ്ട് ഏട്ടന്റെ അടുത്താള്ളേ. അപ്പൊ ഞാൻ വിചാരിച്ചതൊക്കെ ഒന്ന് മടക്കി വെക്കാം. ഞാൻ കണ്ടില്ല അമ്മേ. അമ്മക്ക് സുഖാണോ? അമ്മക്ക് ഭയങ്കര മുട്ട വേദന. മോള് ഒരാഴ്ചത്തേക്ക് ഇവിടെ വന്ന് നിക്കുവാ. അറിയിട്ടെടുക്കാൻ പോകുമ്പോ കാലത്ത് വഴട്ടി വേണ്ടാ മോളെ. എവിടെ വിടമ്മേ? ആ ഞാൻ എന്തായാലും വരാം അമ്മേ. ആ ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് വരാം. ഞാനെന്റെ വീട്ടിൽ പോയിക്കോട്ടെ ഒരാഴ്ചത്തേക്ക്. എന്താ ചേട്ടാ? അതെന്തായിട്ടാ? ഞാൻ കൊറേ വീട്ടിൽ പോയിട്ട്. എന്തായിട്ടാ? പ്ലീസ്. ആ ഈ എന്താ ചെയ്യുന്ന? ഒരാഴ്ച എന്നൊക്കെ പറയുന്ന എന്താണെന്ന് പറഞ്ഞു പോവില്ലേട്ടാ. ഞാൻ അമ്മ വന്നിട്ട് അമ്മേനോടൊന്ന് പറയട്ടെ. ശിജു രക്ഷപ്പെട്ടു പോലെ ഒരാഴ്ചത്തേക്ക് പോവാ. അല്ലട കാര്യത്ത് തമാശയല്ല. എന്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ചത്തേക്ക് പോവാം. ട്രിപ്പിൽ ഞാനുണ്ടേ. മസില കൊടുമ ഊട്ടി. എത്രയോ കാലത്തിന് ശേഷം ഒന്ന് അടിച്ചു പൊളിക്കാൻ കിട്ടിയ ഒരു അവസരം പോലെ. നമ്മൾ അഞ്ചുപേരാ വണ്ടി കേൾപ്പിച്ചില്ലേ? എന്നാലും ഉൾപ്പെടുത്തി. ഞാനും ഇന്നലെ വരെ ഇല്ലാന്ന് വിചാരിച്ച. എന്താ ഒരു ഭാഗ്യം കൊണ്ട് അവള് പോവാൻ തീരുമാനിച്ചു. ആ അത് പോണ വഴിക്ക് പോവാലോ. ഇപ്പം കാര്യങ്ങൾക്കും ഗീതറേജിങ് പോണ വഴിക്ക് വാങ്ങാം. അല്ലെ മാഹി വഴി അങ്ങ് പോവാലോ. ഓക്കെ ഞാൻ എന്തായാലും അങ്ങോട്ട് വരും. അവളിപ്പോ ഇറങ്ങാൻ നിൽക്കുക. അധികം പറയണ പോയോടെ. അമ്മേ ഞാൻ ഒരാഴ്ചത്തേക്ക് അങ്ങേക്ക് പോവുകയാണ്. അമ്മക്ക് കാലിന് സുഖമില്ല. ഒരാഴ്ച രണ്ടാഴ്ച പോയിട്ട് നിന്ന് അമ്മക്ക് കാലിലെന്ന വ്യക്തിയെ ആ അറിയിട്ടെടുക്കാൻ പോയാല കാലൊന്ന് സ്ലിപ്പായതാ. കൊഴപ്പൊന്നുമില്ല, ഡോക്ടറെല്ലാം കാണിച്ചിരിക്കും. പിന്നെ അമ്മേ അലോണ എന്നോടൊരു കാര്യം പറഞ്ഞു. അലോണ എന്നാ മോളെ പറഞ്ഞ? അലോണ് പറഞ്ഞ ഞാൻ കഴിഞ്ഞാലും ഇങ്ങനെ ടൂറയ്ക്കാൻ പോവുക. ആ ഓന്റെ ചിന്തി അറിയുന്നല്ലേ. ഒന്നില്ലെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ ടൂറിനോ. പറഞ്ഞതും ഫോണ് വിളിക്കുന്ന കേട്ടതല്ലേ ടൂറും. അന്ന് അങ്ങനെ വിട്ടാ ശരിയാവൂലല്ലോ അമ്മ. ശരിയാവും. പാഠം പഠിപ്പിക്കണല്ലോ. എന്താ ഒരു പഴകി? അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രായാലും കഴിഞ്ഞു മോളെ. മോളെ അവന്റെ ഉയർച്ചയിലും താഴ്ചയിലും വന്ന് കയറിയ പെണ്ണായ നീയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇനി നോക്കിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോ. ആ അമ്മ
കേട്ടറിഞ്ഞോ? ഞാൻ കൊണ്ടുവിട്ടാരാ മുന്നു, ഞാൻ വിട്ടാരാ. വേണ്ട ഏട്ടാ, അച്ഛനുണ്ട് ജംഗ്ഷനിൽ കാത്തിട്ടുണ്ട്, പോട്ടെ. ഇപ്പം കിട്ടും മോനെ. ഇതല്ലേ ഞാൻ പോകുമ്പോൾ നിങ്ങളെ സ്ഥിരം പരിപാടിയില്ലേ. ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിച്ചിരാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം മസനവഴി വീട്ടിക്ക് പോണോ വേണ്ടിയോ. ഇതാണ് സ്ഥിരം പരിപാടി.